വിശുദ്ധമായ കഅബാലയം തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. اللهم اغفر لي ذنبي كله ولا اظنك تفعله اللهم اغفر لي ذنبي كله ولا اظنك تفعله اللهவே എൻ്റെ പാപങ്ങളെല്ലാം നീ പുറത്തു തരയണമേ ولا اظنك تفعله അതെല്ലാം നീ പുറത്തു തരും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതൊരു വിചിത്രമായ പ്രാർത്ഥനയാണ്. ശുദ്ധമായ ഹജ്ജ് കഴിഞ്ഞാൽ കയൗമ വലദത്തുഹു ഉമ്മുഹു, ഉമ്മ പ്രസവിച്ച നാളിലെ ശുദ്ധിയോടെ ഒരു മനുഷ്യൻ തിരിച്ചു വരുന്നു എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശുദ്ധമായ അറഫ, അല്ലാഹു തആലയോട് പാപമോചനം ചോദിച്ച് എനിക്ക് അറഫയിൽ നിൽക്കുമ്പോൾ പാപമോചനം ലഭിക്കില്ലയോ എന്ന് പേടിക്കുന്നതോ ശങ്കിക്കുന്നതോ തെറ്റാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാം. അങ്ങനത്തെ ഒരിടത്ത് ചെന്നിട്ട് പടച്ചവനെ ഞാൻ ചെയ്തതൊക്കെ നീ എനിക്ക് മാപ്പ് തരുമോ എന്ന് എനിക്കറിയില്ല എന്ന് പറയുന്ന ആ ഒരു ചിന്ത, ഇത് കണ്ടപ്പോ അടികത്തുള്ള ആള് ചോദിച്ചു, ഇത്രമാത്രം സുഉൽ അദബി മഅ അല്ലാഹ്, അള്ളാഹുവിനോടുള്ള അദബ്, അള്ളാഹുവിനോടുള്ള ബഹുമാനം കളഞ്ഞു വിളിച്ചുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ പറയുന്നത്. നിങ്ങൾ എന്ത് തെറ്റാണ് അതിനു മാത്രം ചെയ്തത്? അള്ളാഹു പുറത്തു തരില്ല എന്ന് നിങ്ങൾക്ക് തോന്നുമാർ, നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുന്നു. അതിന് അദ്ദേഹം മറുപടി പറയാൻ തുടങ്ങി. അയാളുടെ കണ്ണുകൾ നനയുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു പട്ടാളക്കാരനായിരുന്നു. ഞങ്ങൾ ഒരു പ്രദേശം അതിക്രമിച്ചു കടക്കാൻ വേണ്ടി സൈന്യവുമായി മാർച്ച് ചെയ്ത് ആ നഗരത്തിലെ നൂറുകണക്കിന് ആളുകളെ കശാപ്പ് ചെയ്ത് ഞങ്ങൾ അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നഗരം ഞങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങിക്കഴിഞ്ഞു. അള്ളാഹു ഒരിക്കലും പുറത്തു തരില്ല, വല അദുന്നുക തഫഅലു, അള്ളാഹുവേ നീ അത് എനിക്ക് പുറത്തു തരും എന്നെനിക്ക് തോന്നുന്നില്ല എന്ന് പറയാൻ മാത്രം ഇയാൾ എന്ത് ചെയ്തു എന്നതായിരുന്നു അവിടെ ചോദ്യം. അദ്ദേഹം പറയാണ്, ഞങ്ങളന്ന് ഓരോരുത്തർക്കും ഫ്രീഡം കൊടുത്തു, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇവിടെ ചെയ്യാം. ഓരോരുത്തരും കൊള്ളയടിക്കാൻ വേണ്ടി ഓരോരോ വീടുകളിലേക്ക് കയറി ചെല്ലുകയാണ്. പട്ടാളക്കാരാണ്, സിവിലിയൻസ്. അവരുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടാകില്ല, അവർക്ക് നോക്കി നിൽക്കാനേ കഴിയൂ. ഇവർ കരുത്തും ആയുധവും കാണിച്ച് ആ നാടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു വീട്ടിലേക്ക് കയറി ചെന്നു. ആ വീട്ടിൽ ഒരു ഭാര്യയും ഭർത്താവുമുണ്ട്, അവരുടെ രണ്ട് മക്കളുമുണ്ട്. ഞാൻ ആദ്യം ചെയ്തത് ആ പുരുഷനെ, ഭർത്താവിനെ കൊലപ്പെടുത്തി. ചോരയിൽ കിടക്കുന്ന പിതാവിനെ നോക്കി നിലവിളിക്കുന്ന മക്കളെ ഞാൻ കണ്ടു. പക്ഷേ എന്റെ മനസ്സിൽ വെറുപ്പും സമ്പത്തിനോടുള്ള ആർത്തിയും അധികാരത്തിന്റെ ധിക്കാരവും എന്റെ മനസ്സിലുള്ളത് കൊണ്ട് എനിക്കവരോടൊരു ദയാവായ്പെന്ന് തോന്നിയില്ല. ആ പെണ്ണിനോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കയ്യിലുള്ള സർവസമ്പത്തും എനിക്കെടുത്തുതാ. അവള് എന്തൊക്കെയോ ഓടിത്തെരഞ്ഞ് കിട്ടുന്നതെല്ലാം പെറുക്കിയെടുത്ത് ഇയാളുടെ കയ്യിൽ കൊടുക്കുക. അവരുടെ കുട്ടികളിൽ ഒരു കുട്ടിയെ കൂടി ഞാൻ കൊന്നുകളഞ്ഞു. അപ്പോൾ ഇവൾക്ക് ഭയങ്കരമായ പേടിയായ ഒരു ഉമ്മയാണിത്, നിലവിളിക്കാൻ തുടങ്ങി. ചെറിയ രണ്ടാമത്തെ കുട്ടിയെയും ഞാൻ കൊന്നുകളയുമോ എന്ന് പേടിച്ചപ്പോ അവളോട് ഞാൻ സമ്പത്താണ് ചോദിക്കുന്നത്. അവളോട് ചെന്ന് സ്വർണം പൂശിയ ഒരു ആർമർ, ഒരു പടയങ്കിയായി ഉപയോഗിക്കുന്ന കുപ്പായം, ആ പെണ്ണ് എന്റെ കയ്യിലേക്ക് നെട്ടിത്തന്നു. ജീവനെ പേടിച്ചതുകൊണ്ടും തന്റെ പിഞ്ചു കുഞ്ഞുങ്ങളിൽ ഇനിയൊരു കുഞ്ഞിനെ പോലും തനിക്ക് നഷ്ടമാവരുത് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടുമാണ് ആ ഉമ്മത് ചെയ്തത്. സ്വർണം പൂശിയ ആർമറിൽ വായിക്കുകയാണ് രണ്ട് വരികൾ. ആ വരികളാണ് എന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. إذا جار الأمير وحاجباه
وأسرف وقال الأرض أسرف في القضاء إذا جار الأمير وحاجباه وقال الأرض أسرف في القضاء فويل ثم ويل ثم ويل لقاضي الأرض من قاضي السماء അവരികൾ ചൊല്ലിയപ്പോ അദ്ദേഹം അറബി അറിയും, ബോധം കെട്ടുപോയി. ഭരണാധികാരിയും ഭരണാധികാരിയുടെ കൂടെയുള്ള ശിങ്കിടിമാരും അതിക്രമങ്ങളും അനീതിയും ചെയ്യാൻ തുടങ്ങിയാൽ ഭൂമിയിലെ ന്യായാധിപന്മാർ കോടതികളിലിരുന്ന് നീതി നടപ്പാക്കേണ്ട നീതിന്യായ സ്ഥാപനങ്ങളിലെ അധികാരികൾ ജഡ്ജുമാർ നീതി കിട്ടേണ്ടിടത്തുനിന്ന് നീതി ലഭിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഭരണാധികാരികൾ അതിക്രമികൾ അവരുടെ കൂടെയുള്ള പട്ടാളവും അധികാരികളും പോലീസുകാരും നിയമപാലകരുമെല്ലാം ജനങ്ങൾക്ക് നീതി നിഷേധിക്കുകയും നീതി കിട്ടേണ്ട കോടതിയിൽ നിന്ന് ന്യായാധിപന്മാർ നീതി കൊടുക്കാതിരിക്കുകയും ചെയ്താൽ നാശമാണ് നാശമാണ് നാശമാണ്. ആകാശത്ത് നിൽക്കുന്ന ഒരു ജഡ്ജുണ്ട്, ആകാശത്ത് നിൽക്കുന്ന ജഡ്ജ് ഭൂമിയിൽ നിൽക്കുന്ന ജഡ്ജിന് ശാപമാണ് നൽകുന്നത്. അവർ ശപിക്കപ്പെടുന്നവരാണ്. നീതി ലഭിക്കേണ്ടിടത്ത് പാവപ്പെട്ടവർക്ക് ഇത് ലഭിക്കാതിരുന്നാൽ ഓടിച്ചെല്ലേണ്ടത് കോടതി വരാന്തകളിലേക്കാണ്. അവിടെയും അത് നിഷേധിക്കപ്പെടുകയാണെങ്കിൽ ജനങ്ങൾ എന്തു ചെയ്യും? അവരുടെ കൈകൾ ഉയരുന്നത് ഭൂമിയിലെ ജഡ്ജിനോടല്ല, പിന്നെ ആകാശത്തുള്ള അള്ളാഹുവിനോടാണ്, ഉന്നതങ്ങളിൽ നിൽക്കുന്ന റബ്ബിനോടാണ്. ഇക്കാര്യം പറയാൻ കഴിയൂ. ആ വരികൾ സ്വർണം കിട്ടി എന്ന അഹങ്കാരത്തില പടയണിയിൽ നിന്ന് ഈ വരികൾ വായിച്ചെടുത്തതേ എനിക്ക് ഓർമ്മയുള്ളൂ. എന്റെ കൽബിലേക്ക് എവിടെയോ എന്റെ കൽബിലേക്ക് ഒരു ഈമാനിന്റെ പ്രഭ കയറി, ഞാനങ്ങ് ബോധം കെട്ടുവീണു. ആ ഒരു ചെയ്തിയെ കുറിച്ചാണ് ഞാൻ ഇവിടെ വെച്ച് പശ്ചാത്തപിക്കുന്നത്. പഠിച്ചവനെ, ഞാൻ ചെയ്തു പോയ തെറ്റുകളെല്ലാം എനിക്ക് മാപ്പ് നൽകണമേ. എനിക്ക് നീ മാപ്പ് നൽകും എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രമേൽ ഞാൻ ചെയ്തു കൂട്ടിയിട്ടുണ്ടല്ലോ. ഒരു പെണ്ണിനെ പേടിപ്പിച്ചത്, ഒരു കുഞ്ഞിനെ പേടിപ്പിച്ചത്, നിരപരാധിയായ ഒരു കുഞ്ഞിനെയും ആ കുഞ്ഞിന്റെ വാപ്പയെയും കൊന്നുകളഞ്ഞതും, അവരുടെ സമ്പത്ത് അപഹരിക്കാൻ അവരുടെ വീടിന്റെ പ്രൈവസിയിലേക്ക് എടുത്തു കയറിയതും, അല്ലാഹുവേ അള്ളാഹിനോട് പശ്ചാത്തപിക്കാനുള്ള ഒരു അവസരം ഒരുങ്ങുകയാണ്. മനുഷ്യന് അന്ധതയിൽ ജീവിക്കുമ്പോൾ എവിടെയോ നന്മയുടെ വെളിച്ചത്തിന്റെ നിർമാർഗത്തിന്റെ ശകലങ്ങളോ അതിന്റെ ഒരു ചെറിയ തീപ്പൊരിയോ എവിടെന്നെങ്കിലും ഒരു ഷറർ, ആ ഒരു തീപ്പൊരിയിൽ നിന്നായിരിക്കും വലിയ ഒരു പ്രഭയുണ്ടാകുന്നത്.